ഹായ് ഗേയ്സ്, എല്ലാവർക്കും എസ് കെ വി എൻ്റർടൈൻമെൻറ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ആർദ്രമായി സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ യൂട്യൂബിൽ വരാൻ പോകുന്ന ഒരു പുതിയ അപ്ഡേറ്റ് നിങ്ങളെ അറിയിക്കുക എന്നുള്ള ഒരു ലക്ഷ്യമാണ് നമുക്ക് മുന്നിലുള്ളത്. അപ്പോൾ നിങ്ങൾ ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് വെക്കാനും മറക്കരുത്. അപ്പോൾ എന്താണ് ആ അപ്ഡേറ്റ് എന്നതാണ് നമ്മളിന്ന് പറയാൻ പോണത്. അപ്പോൾ നിങ്ങളെന്ത് ചെയ്യാം, ഈ വീഡിയോയ്ക്ക് മാക്സിമം ഡിസ്ലൈക്കുകൾ അടിക്കുക. അപ്പോൾ സാധാരണ ഒരു യൂട്യൂബർ എപ്പോഴും പറയുന്ന കാര്യമാണ് വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും. നിങ്ങൾ ഷെയർ ചെയ്യണം, പക്ഷേ ഈ വീഡിയോക്ക് നിങ്ങൾ മാക്സിമം ഡിസ്ലൈക്ക് അടിക്കുക. ഒരാൾക്ക് ഒന്നും അടിക്കാൻ പറ്റുള്ളൂ ഡിസ്ലൈക്ക് എന്തായാലും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, വേറെ ഒക്കെ ഷെയർ ചെയ്തിട്ട് ഡിസ്ലൈക്ക് അടിക്കാൻ പറയാം. അങ്ങനെ ഈ വീഡിയോക്ക് ഡിസ്ലൈക്ക് അടിക്കുക. കാരണം നിങ്ങൾക്ക് ഒരു പക്ഷേ ഒരു മൂന്നാലഞ്ച് ദിവസം കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കുറച്ച് നാൾ കഴിഞ്ഞാൽ ഒരു വീഡിയോയ്ക്കും ഡിസ്ലൈക്ക് അടിക്കാനുള്ള ഓപ്ഷൻ യൂട്യൂബ് തരില്ല. യൂട്യൂബ് ആ ഒരു ഡിസ്ലൈക്ക് എന്ന സംഭവം യൂട്യൂബിൽ നിന്ന് എടുത്ത് കളയാൻ പോവുകയാണ്. യൂട്യൂബിൻ്റെ ഭാഗത്തു നിന്ന് ഇപ്പോൾ അടുത്ത് വന്ന ഒരു നോട്ടിഫിക്കേഷനാണിത്. യൂട്യൂബിൻ്റെ ഡിസ്ലൈക്ക് ഓപ്ഷൻ യൂട്യൂബ് എടുത്ത് നീക്കം ചെയ്യാൻ പോവുകയാണ്. അതായത് നിങ്ങൾക്ക് അത് അടിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ അതിൻ്റെ എണ്ണം നിങ്ങൾക്ക് കാണില്ല. നിങ്ങൾക്ക് ഡിസ്ലൈക്ക് അടിച്ചാലും അതിൻ്റെ എണ്ണം നിങ്ങൾക്ക് ഷോ ആവില്ല. അപ്പോൾ നമ്മൾ പല ആളുകളുടെയും വീഡിയോ ഇടുമ്പോൾ നമുക്ക് ഹേറ്റേഴ്സ് ഉണ്ടാവും, അപ്പോൾ അവർ ഡിസ്ലൈക്ക് അടിക്കും. അപ്പോൾ ഈ ഒരു സംഭവം നമുക്ക് അടിച്ചാലും അതിൻ്റെ എണ്ണം ഷോ ആവില്ല. അടിക്കാനുള്ള ഓപ്ഷൻ അവിടെ ഉണ്ടാവും, ഡിസ്ലൈക്കിൻ്റെ ഓപ്ഷൻ അവിടെ തന്നെ ഉണ്ടായിരിക്കും, പക്ഷെ അത് ഷോ ആവില്ല. അപ്പോൾ നമുക്ക് 10 ഡിസ്ലൈക്ക് ഉണ്ട്, 20 ഡിസ്ലൈക്ക് ഉണ്ട്, എത്ര ഉണ്ട് നമുക്ക് അറിയാൻ പറ്റില്ല. നിങ്ങൾക്ക് ഇഷ്ടമില്ലാതെ കണ്ടാൽ ഞാൻ ഡിസ്ലൈക്ക് അടിക്കാൻ പറ്റും, അതിൻ്റെ എണ്ണം ഷോ ആവില്ല. അപ്പോൾ നിങ്ങളിപ്പോൾ ഈ വീഡിയോക്ക് ഡിസ്ലൈക്ക് അടിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എണ്ണം കാണാൻ കഴിയും. പക്ഷേ ഒരു കുറച്ച് നാൾ കഴിഞ്ഞാൽ യൂട്യൂബ് ഈ ഒരു ഓപ്ഷൻ എടുത്ത് കളയാൻ പോവുകയാണ്. എന്താണെന്ന് വെച്ചാൽ യൂട്യൂബിൻ്റെ ഭാഗത്ത് നിന്ന് വന്ന ഒരു കാര്യം, ഇങ്ങനെ ഒരു അപ്ഡേറ്റ് വരാൻ കാരണം ഒരുപാട് പുതിയ ക്രിയേറ്റേഴ്സ് യൂട്യൂബിലേക്ക് ദിനം പ്രതി കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവർക്ക് ഡിസ്ലൈക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഫസ്റ്റ് തന്നെ അതൊരു നെഗറ്റീവായിട്ടുള്ള ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കും ആ യൂട്യൂബറിന്. അപ്പോൾ ഇത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് യൂട്യൂബിൻ്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനൊരു അപ്ഡേറ്റ് യൂട്യൂബ് ഇങ്ങനെ ചേഞ്ച് വരുന്നത്. യൂട്യൂബ് ഒരുപാട് ചേഞ്ചസ് വരുത്താറുണ്ട്. ഇപ്പോൾ ഷോർട്സിൽ വന്ന ചേഞ്ചുകൾ നിങ്ങൾക്ക് അറിയാം, യൂട്യൂബിൻ്റെ ഭാഗത്ത് ഷോർട്ടിൽ വന്ന ചേഞ്ചുകൾ അത് ക്രിയേറ്റർമാർക്ക് അറിയാവുന്ന കാര്യമാണ്. യൂട്യൂബിൻ്റെ പല പോളിസികളും യൂട്യൂബ് പല സമയങ്ങളും മാറ്റി മറിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഇപ്പോൾ ആവശ്യം യൂട്യൂബ് വന്നൊരു ഒരു പ്രത്യേക ചേഞ്ചാണ് ഈ ഡിസ്ലൈക്കിൻ്റെ എണ്ണ കൗണ്ട് കാണാൻ പറ്റാത്തത്. ഒരു ക്രിയേറ്ററിന് മാത്രം, ഇപ്പോൾ എൻ്റെ വീഡിയോയ്ക്ക് നിങ്ങൾ ഡിസ്ലൈക്ക് അടിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അടിക്കുന്ന ഇതിൻ്റെ എണ്ണം മറ്റൊരാൾക്ക് കാണാൻ പറ്റില്ല. എനിക്ക് കാണാം, എനിക്ക് എൻ്റെ യൂട്യൂബ് സ്റ്റുഡിയോയിൽ കയറിയ ഇതിന് 100 ഡിസ്ലൈക്ക് വന്നിട്ടുണ്ടെന്ന് കാണാം. അല്ലാണ്ട് വേറൊരാൾക്ക് ഇതിൻ്റെ ഡിസ്ലൈക്കിൻ്റെ കൗണ്ടുകളുടെ എണ്ണം ഒരിക്കലും കാണാൻ കഴിയില്ല. അപ്പോൾ യൂട്യൂബിൻ്റെ പുതിയ അപ്ഡേറ്റ് ആണിത്, ഏറ്റവും പുതിയ അപ്ഡേറ്റ് ആണിത്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു ഇൻഫർമേഷൻ ഉപകാരപ്രദമായി വിചാരിക്കുന്നു. നിങ്ങളെന്തായാലും മാക്സിമം ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. പിന്നെ ഈ വീഡിയോക്ക് ഡിസ്ലൈക്കാണ് വേണ്ടത്. ഈ വീഡിയോ ഡിസ്ലൈക്ക് അടിച്ച് വെക്കുക. എന്തായാലും നിങ്ങൾക്ക് എത്രത്തോളം ഡിസ്ലൈക്ക് അടിപ്പിക്കാൻ പറ്റുന്നെങ്കിൽ അത്രത്തോളം അടിക്കുക. ഏറ്റവും കൂടുതൽ ഡിസ്ലൈക്ക് ഈ വീഡിയോക്ക് വന്നോട്ടെ, അതിൻ്റെ കൗണ്ടും ആളുകൾ കണ്ടോട്ടെ, കുറച്ച് കഴിഞ്ഞ് അത് കാണാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഈ ഒരു വീഡിയോ കൊണ്ട് നിങ്ങൾ ആ ഒരു ആത്മസംതൃപ്തി വരുത്തുക ഡിസ്ലൈക്ക് അടിച്ചുകൊണ്ട്, ആ കൗണ്ട് കണ്ടുകൊണ്ട്. അപ്പോൾ ഈ വീഡിയോ ഡിസ്ലൈക്ക് അടിക്കാൻ മറക്കരുത്. ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ എഴുതാവുന്നതാണ്. ഓക്കെ, എല്ലാവർക്കും നല്ലൊരു ദിവസം ഇരുന്നു.